പ്രതാപകാലത്തിലേക്ക് മടങ്ങിയെത്താൻ കൊതിച്ച് ടൂറിസം കേന്ദ്രങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് ശേഷമുള്ള തുടർച്ചയായ സീസണുകളിൽ വിവിധ കാരണങ്ങളാൽ തളർന്ന മൂന്നാറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രതീക്ഷയുടെ മിഴികളുമായി വരും സീസണുകളെ എതിരേൽക്കുകയാണ് പ്രളയവും കോവിഡും കാലാവസ്ഥയിലെ അപ്രതീക്ഷിത വ്യതിയാനങ്ങളും കാലവർഷക്കെടുതികളും തളർത്തിയ ടൂറിസത്തിന് ഉണർവ് പകരാനുള്ള ശ്രമങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് നടന്നുവെങ്കിലും മുമ്പുണ്ടായിരുന്ന പ്രതാപം മടങ്ങിയെത്തിയില്ല രണ്ടായിരത്തി പതിനെട്ടിന് തൊട്ടു മുമ്പുള്ള വർഷങ്ങളിൽ പ്രതിവർഷം പതിനാല് ലക്ഷം പേർ വരെ മൂന്നാർ സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നീലക്കുറിഞ്ഞു പൂവിട്ട സീസണിൽ എട്ടു ലക്ഷം പേരെ പ്രതീക്ഷിച്ചയിടത്ത് ഒന്നര ലക്ഷം പേർ മാത്രമാണ് മൂന്നാർ സന്ദർശിച്ചത് അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും വിനോദസഞ്ചാര മേഖലയ്ക്ക് കടുത്ത അഘാതമാണ് ഏൽപ്പിക്കുന്നത് മുമ്പ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് മൺസൂൺ കാലത്തെ മഴ പെയ്തിരുന്നത് എന്നാൽ ഒക്ടോബർ വരെ നീണ്ടു നിൽക്കുന്ന മഴ സഞ്ചാരികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയാണ് കാലാവസ്ഥ തിരിച്ചടിയാകുമ്പോൾ ഹോട്ടൽ മുറികൾ മുൻകൂറായി ബുക്ക് ചെയ്തിരുന്നവർ കൂട്ടത്തോടെ റദ്ദു ചെയ്യുന്നതും പതിവായിരിക്കുകയാണ് ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും മറ്റു ദിവസങ്ങളിൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് സഞ്ചാരികളുടെ വരവ് കുറഞ്ഞതോടെ സാമ്പത്തിക മേഖലയിലും കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് ചെറുതും വലുതുമായി മൂന്നാറിൽ മാത്രം എഴുന്നൂറ് റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഇതിൽ തന്നെ പകുതിയിലേറെ പേരും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും വായ്പ എടുത്താണ് പ്രവർത്തിച്ചു വരുന്നത് കടക്കണി മൂലം അടച്ചുപൂട്ടിയ റിസോർട്ടുകളുടെ എണ്ണം കുറവല്ല ടൂറിസം മേഖലയിലുണ്ടാകുന്ന തളർച്ച ഇതിനെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളുടെ സ്ഥിതിയും കഷ്ടത്തിലാക്കുന്നു വ്യാപാര മേഖലകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല വിദേശ വിനോദ സഞ്ചാരികളുടെ വരവിലുള്ള കുറവ് വ്യാപാര മേഖലയ്ക്ക് കടുത്ത ആഘാതമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് സഞ്ചാരികളുടെ വരവ് പ്രതീക്ഷിച്ചു കഴിയുന്ന ടൂറിസം ടാക്സി ഡ്രൈവർമാരും നല്ല നാളിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് തുടർച്ചയായ തിരിച്ചടികളിൽ തളരുന്ന മൂന്നാറിലെ ടൂറിസം മേഖലയ്ക്ക് ഉത്തേജനം പകരുവാൻ പ്രത്യേക പാക്കേജ് എന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് മൂന്നാറിനെ വിനോദസഞ്ചാര മേഖലയെ മൂന്നാർ വിനോദസഞ്ചാര മേഖലയെ ജനങ്ങളിൽ അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്നവരെയും അന്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെയും ഈ മൂന്നാർ ടൂറിസം മേഖലയെ അവരുടെ ഇടയിൽ എത്തിച്ച് മൂന്നാറിൽ ജനങ്ങളെ ഈ ബുദ്ധിമുട്ടിലിരുന്ന് ഒന്ന് രക്ഷിക്കാൻ ഈ ഗവൺമെൻറ് നടപടിയെടുക്കണമെന്ന് മൂന്നാർ ജനതയ്ക്ക് വേണ്ടി അപേക്ഷിക്കൊള്ളുന്നു കടക്കെണിയിലായ ടൂറിസം സംരംഭകർക്ക് നികുതി ഇളവ് പോലുള്ള നടപടികളും വേണമെന്നാവശ്യം ഉയരുകയാണ് എൽ ലൈറ്റ് ന്യൂസ് മൂന്നാർ